change my life and make me say things. Yeah. Which I never should have said. And taught me not to care, but to share. But you gave into me. Haha, you got into my head. Yeah, your love would never end. It agrees us day by day and forever and ever. Hopeless. I feel so hopeless, so I breathe it out. Slowly. I feel. Dreams can come true and they will. Oh, and take my hand. നിങ്ങൾക്കെപ്പോ മുതൽ അവന്റെ പെരുമാറ്റത്തിൽ ഇങ്ങനെ ഒരു അസ്വാഭാവികത തോന്നി തുടങ്ങിയത്? ലൈക്ക് ഐ മീൻ ദാറ്റ് ഫസ്റ്റ് ഇൻസിഡന്റ്. ഒരു ദിവസം രാവിലെ ഞാൻ മിറ്റം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ബൈക്കിൽ അങ്ങോട്ട് വന്നു. അവൻ വരണമോ പോകണോ എന്നും ഞാൻ അറിയാറില്ല ഡോക്ടറെ. അവൻ്റെ നോട്ടത്തിലും നടപ്പിലുമൊക്കെ എന്തോ ഒരു പന്തിയോട് തോന്നി. അവൻ ഇട്ടുകൊണ്ട് വന്ന മാസ്കിലേ പിടിയുണ്ട പോലൊരു തോള. അത് ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ ഞാൻ തൂത്തുകൂട്ടിയ കരിയില മുഴുവൻ അവൻ വാരി വിതറുന്നു. നീ ഇതെന്തുവാടാ ചെയ്യുന്നേ? ആ വാരിയിട്ട കരിയിലെല്ലാം അവൻ അങ്ങ് തൂത്തു. ചുമ്മാ ഒരു കുസൃതി ഒപ്പിച്ചാണ് ഞാൻ ആദ്യം കരുതിയേ. ഏയ്, ഇതിലിപ്പോൾ വലിയ അസ്വാഭാവികതയൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചതായിരിക്കും. അല്ല ഡോക്ടർ, അത് കഴിഞ്ഞ് അവനതെല്ലാം തൂത്തുകൂട്ടി അവൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ പോയി അവനവൻ്റെ തുണി എടുക്കുന്നതും ബെഡ്ഷീറ്റ് വിരിക്കുന്നതുമെല്ലാം ഞാൻ ജനലിലേക്ക് കൂടെ നോക്കിക്കൊണ്ടിരുന്നു. അതിനിപ്പോൾ എന്താ നല്ല കാര്യമല്ലേ? അവൻ എട്ടേകാല് മുതൽ 11 മണി വരെ മടക്കിയ തുണി തന്നെ അതേ പിന്നെയും മടക്കണം, വിരിച്ച തുണി തന്നെ പിന്നെയും വിരിക്കും. അവനൊരു തോക്കുണ്ട് ഡോക്ടർ. യു മീൻ ഗൺ? അതേ ഡോക്ടർ, അവൻ ഇന്റർനെറ്റിൽ നിന്ന് വാങ്ങിയതാ. Oh my God, so he's using the dark web. അതൊന്നും എനിക്കറിയില്ല ഡോക്ടർ. ഏതോ വീഡിയോ കണ്ടിട്ട് അയൽത്തെ വീട്ടിലെ പട്ടിയെ കൊല്ലാൻ വാങ്ങിയതാ. Is it an air gun? അതൊരു എയർ ഗൺ ആയിരുന്നോ? അല്ല ഡോക്ടർ, അത് ഈ മുത്തടിക്കുന്ന തോക്കില്ലേ, അതായിരുന്നു. വാട്ട്? മുത്തടിക്കുന്ന തോക്കിട്ട് ഓടി വെച്ചാ അതിനെന്തെങ്കിലും പറ്റുമോ? അത് ചാവാത്തോണ്ടായിരിക്കും അവൻ അതിനൊരു 10 രണ്ട് തല്ലിക്കൊന്നു. എന്നിട്ട് അതിനെ എടുത്ത് അവരുടെ തന്നെ കിണറ്റിൽ കൊണ്ടുപോകും. അതെന്താ അത്? ആ ഡയറി? അതിൽ അവൻ്റെ കുറച്ച് കവിതകളാണ്. വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അഖണ്ഡ പ്രടോദരി മൃദംഗ പാധായനി സമീന്ധാരാങ്കോളനീ പ്രസപ്പുരേ കാന്തകം വിഭീഷ കോലാഹിതം നശീന്ദ മന്ദാഹിതം മൃദും മീ മാംസനം ആവർത്തു മേ ശാന്തിഹി മേ ശാന്തിഹി. ഇതുപോലെ മറ്റെന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മയുണ്ടോ? ഒരുപാടുണ്ട് ഡോക്ടർ. എടാ പല്ലിലാണോ ചോര? എടാ പല്ലിൻ്റെ ഇടയിൽ പിന്നെ ചോരല്ലാണ്ട് പിന്നെ എന്താ? ചോരയാണ് പല്ലിൻ്റെ ഇടയിൽ ചോരയാണ് അറിയുന്നത്. ചോരടോ ഇത് പിന്നെ ചോരലാ പിന്നെ എന്താ നായിൻ്റെ അമ്മനെ. അമ്മേ ഞാൻ 2 ദിവസത്തേക്ക് ഓടാൻ പോവാ. 2 ദിവസത്തേക്ക് ഓടാൻ പോയോ? അതെ ഡോക്ടർ, അവൻ അന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞാ വന്നത്. ആകെ ക്ഷീണിച്ച് വിയർത്തൊലിച്ച്. ആ പിന്നെ ഡോക്ടറെ, ഒരു ദിവസം രാത്രിയിൽ വീടിൻ്റെ ടെറസിലൊരു ശബ്ദം കേട്ട് ഞാൻ പോയി നോക്കി. അവൻ എന്നെ നോക്കി ഞെട്ടി. ഈ പ്രേതത്തെയൊക്കെ കണ്ട് പേടിക്കുന്ന പോലെ പേടിച്ചെഴുന്നേറ്റ് ഓടി. ഇതൊരു മാനസിക പ്രശ്നമായി എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സംശയം ശരിയാണെങ്കിൽ അവനിൽ എന്തോ വന്ന് കൂടിയിട്ടുണ്ട്. ഐ എം ഡാം ഷുവർ അവനിൽ എന്തോ ഒരു പ്രേതബാധയുണ്ട്. അതാണ് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. Yes, I can smell the spirit. പ്രേതമോ? ആരുടെ പ്രേതം? മാർലിയുടെ പ്രേതം. ഡോക്ടർ, ഞാൻ അവനെ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോക്കോട്ടെ? ഏയ്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
I can simply handle this. Don't worry. Hey, no, അത് തുറക്കണ്ട. അത് പവർഫുള്ളായ ഒരു ജൂയിഷ് സ്ലോഗനാണ്. ലൈക്ക് ജൂതന്മാരുടെ പൗരാണികമായ വളരെ ശക്തിയുള്ള ഒരു സ്ലോഗനാണ്. അത് അവനല്ലാതെ വേറെ ആരും തുറക്കാൻ പാടില്ല. ഇറ്റ് വിൽ ബി മോർ ഡേഞ്ചറസ്. സോ ഇത് കൊടുത്തിട്ട് വളരെ രൂക്ഷമായി തന്നെ പറയണം. ഫ്രം ദി ഡോക്ടർ, റീഡ് ഇറ്റ്. അവന് വലിയ മാറ്റമാണ് ഡോക്ടർ. താങ്ക് യു ഡോക്ടർ, താങ്ക്സ് എ ലോട്ട്. എടാ മയിരെ, കഞ്ചാവടിച്ച് തോന്നിയാസം കാണിച്ച് വീട്ടുകാരെയും വിളിച്ച് നടക്കാനോട് പുന്നാര മോന്. നീ കഞ്ചാവൊക്കെ അടിച്ചോ, പക്ഷെ പീസായിട്ട്, വട്ടൊന്നും കാണിക്കാതെ, ആർക്ക് ശല്യമൊന്നും ഉണ്ടാക്കാതെ സമയവും കാലവും ഒക്കെ നോക്കി മതി. പാവമ്മേ, വെറുത്തെ വെറുപ്പിക്കില്ലട മരയൂടെ. നീയൊന്ന് അടങ്ങ്. അല്ല, അതൊക്കെ പോട്ടെ, ഞാനിവിടെ പുതിയതാ. നല്ല സാധനം സ്കോർ ഉണ്ടേൽ എന്നെ വിളിക്കണം. എൻ്റെ നമ്പർ ഞാനിവിടെ എഴുതുന്നുണ്ട്. അപ്പം മറക്കണ്ട. എന്ന് സ്വന്തം ഡോക്ടർ ലേഡി ബോബ് മാർലി.